തെരുവു നായ്ക്കളുടെ എണ്ണം ദിനം പ്രതിയെന്നോണമാണ് പെരുകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കകം കരിവെള്ളൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 20 പേർക്കാണ് തെരുവു നായ്ക്കളുടെ കടിയേറ്റത്. ഇവയെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടിയും ഫലം കാണുന്നുമില്ല. തെരുവു നായ്ക്കൾ പെറ്റുപെരുകുന്നത് പോലെ തന്നെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇവയുടെ കടിയേൽക്കുന്നവരുടെ എണ്ണവും നാൾക്കുനാൾ കൂടി വരുന്നു എന്നത്. ഏത് വഴിക്കു തിരിഞ്ഞാലും തെരുവു നായ്ക്കളെ കാണാം. ഇവയുടെ ആക്രമണത്തിന് ഇരയാകുന്നത് സാധാരണക്കാർ മാത്രമാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ തെരുവു നായ്ക്കളുടെ കടിയേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടിയവർ 8 ലക്ഷം പേരാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിൽ 42 പേർ മരണമടയുകയും ചെയ്തു. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചത്തുപോയി. ജീവനോപാധികൾ നഷ്ടപ്പെട്ടവരുടെ എണ്ണവും ചെറുതല്ല. റോഡരികിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങളാണ് പലപ്പോഴും തെരുവു നായ്ക്കളുടെ ഭക്ഷണമാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥികളടക്കം പലതവണ തെരുവു നായ്ക്കളുടെ അക്രമത്തിന് ഇരയായിട്ടുണ്ട്. തെരുവു നായ്ക്കളുടെ ഒരു പ്രശ്നമായി തുടങ്ങിയിട്ട് 10 ആണ്ടുകളായെങ്കിലും പ്രശ്നപരിഹാരത്തിന് ഗൗരവമായി ആരും മുന്നിട്ടിറങ്ങുന്നില്ല. തെരുവു നായ്ക്കളെ ഘട്ടംഘട്ടമായി വന്ധ്യംകരിക്കുകയാണ് സുതാര്യമായ പോം വഴിയെന്ന് സാമൂഹ്യ പ്രശ്നങ്ങളെ ഗൗരവമായി നിരീക്ഷിക്കുന്ന അരവിന്ദൻ കൂക്കാനം പറയുന്നു. ഇപ്പോൾ സമീപകാലത്തായിട്ട് തെരുവു നായ്ക്കളുടെ ശല്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക് കടി റോഡിലൂടെ ഒന്നും സൈക്കിൾ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് നായ്ക്കൾ ഇപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ചിലവർ ഈ വീടുകളിൽ നായ്ക്കളെ പോറ്റിയിട്ട് പ്രായമാവുമ്പോൾ അവരെ ഈ നടതള്ളുന്നുണ്ട്. നടതള്ളെന്ന് പറഞ്ഞാൽ ഈ മുത്തപ്പ ക്ഷേത്രങ്ങളിൽ, വിശ്വാസം മുതലെടുത്ത് മുത്തപ്പ ക്ഷേത്രങ്ങളിലും ഒഴിഞ്ഞ സ്ഥലത്തും ഈ നായ്ക്കൾ നടതള്ളുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നായ്ക്കൾ ഇവിടെ കൂടിയിട്ടുണ്ട്. വലിയ ദ്രോഹമുണ്ട്. പ്രത്യേകിച്ചും പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നതിന് മാത്രമായി പ്രതിവർഷം സംസ്ഥാനം ചെലവിടുന്നത് 20 കോടിയോളം രൂപയാണ്. പ്രാദേശിക ഭരണകൂടങ്ങൾ തെരുവുനായ നിയന്ത്രണ മാർഗങ്ങൾക്ക് മുൻഗണന നൽകേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം 6:30 ശേഷം ഞാൻ കോയിൻ ഇളക്കി. കോയിനുകൾക്ക് തീരെ ഇട്ട് കൊടുക്കുമ്പോൾ വന്ന് കുറുക്കാൻ വന്നത്. കോയിനെ ആദ്യം പിടിച്ചു. പിടിച്ച് ഞാൻ പൈപ്പ് കോയിനെ ഇളക്കിയിട്ട് പറഞ്ഞു. അതിൻ്റെ ബേക്കിൽ തന്നെ ഞാൻ പോയി അതിന് വയ്യത്താൻ വേണ്ടിയിട്ട്. പിന്നെ എന്നെ തുള്ളി മാറിന് തുള്ളി കടിച്ചു, മുട്ടിന് തുള്ളി കടിച്ചു. പിന്നെ ഭയങ്കരമായിട്ട് നായിനെ കൂടി ശല്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.